കോൺഗ്രസ് നേതാവും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരന്റെ ഇടതും വലതും നിന്നവരെല്ലാം ഇന്ന് ബി ജെ പിയിലാണ്. ഓരോ ദിവസവും പുതിയ ആളുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സമയത്തിൽ വളരെ കൃത്യതയോടെയും ജാഗ്രതയോടെയും വേണം നമ്മുടെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി നമ്മളോട് പറയുന്നത്. തൃശൂരിൽ നടന്ന വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് എം പി. സുധാകരന്റെ ഇടതും വലതു നിന്നവരും അടക്കം മുതിർന്ന നേതാക്കളുടെ മക്കളും കൂടെയുള്ളവരും അടക്കം എല്ലാവരും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്ന ഒരു സമയമാണ്. ഈ മഴക്കാലത്ത് ഈ പുഴയോടൊപ്പം ഒഴുകിപ്പോകുന്ന, ഈ പെയ്ത്തുവെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുന്ന ഒരു പ്രത്യേക കൂട്ടമായിട്ടാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒഴുക്ക് ഓരോ ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ കേരളത്തിൽ പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി എൻ ഡി എയിൽ ലയിപ്പിച്ച് കോൺഗ്രസിനെ തകർത്ത് ബി ജെ പിക്ക് ശക്തി പകരാനായിട്ട് ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത് തന്നെ അസം മുഖ്യമന്ത്രി ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇതും അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് എം പി കൃത്യമായിട്ട് ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ബി എസ് സുനിൽകുമാറിന്റെ തൃശൂരിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് എം പി. അതോടൊപ്പം തന്നെ മണിപ്പൂർ നാളുകളായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിലെ ദേവാലയങ്ങളും വിശ്വാസികളുടെ കേന്ദ്രങ്ങളും കത്തിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ കലാപങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ഒരു കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ, ഒരു സർക്കാർ സംവിധാനത്തിന്റെ പിന്തുണ ഇല്ലാതെ 48 മണിക്കൂറിൽ കൂടുതൽ ഒരു കേരള ഇന്ത്യയിലെ ഒരു സ്ഥലത്തും ഒരു കലാപം മുന്നോട്ട് കൊണ്ടുപോകാനോ അത് സാധിക്കില്ല. കാരണം ഇന്ത്യയിൽ അത്രത്തോളം സുശക്തമായ ഒരു പ്രതിരോധ സംവിധാനം, ഒരു ആഭ്യന്തര സുരക്ഷയുള്ള ഒരു സംവിധാനം ഉണ്ട്. അത് ഇന്നുണ്ടായതല്ല. 76 വർഷം കോൺഗ്രസും യു പി ഐ ഗവൺമെന്റും എല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ മതേതരമായി ഉണ്ടാക്കിയെടുത്തതാണ്. ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയ കാര്യമൊന്നുമല്ല ഈ സുരക്ഷ. അതിനുശേഷം 10-70 വർഷം കൊണ്ട് ഇടതും വലതും എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം നിലവിലുണ്ട്. അതല്ലാതെ 25 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമൊന്നുമല്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് എം പി വളരെ കൃത്യമായി പറയുന്നത്, ഒരു കലാപം ഉണ്ടായാലും, ഒരു പ്രദേശത്ത് ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ പരമാവധി 48 മണിക്കൂർ മാത്രമേ ഈ കലാപം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം കൊണ്ടുപോകണമെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിന്റെ പിന്തുണ ഉണ്ടാകണമെന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നേരിട്ട് കേന്ദ്രത്തിനുള്ള കുത്താണ്. കാരണം കേന്ദ്രത്തിന്റെ പിന്തുണയില്ലാതെ ഇത്തരം ഒരു കലാപം കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് മണിപ്പൂരിൽ ഒരു സൈഡിൽ പള്ളികളും ദേവാലയങ്ങളും വിശ്വാസികളുടെ കേന്ദ്രങ്ങളും കത്തിക്കുമ്പോൾ, കലാപം നടത്തുമ്പോൾ ഒരു വശത്ത് കേരളത്തിലടക്കമുള്ള ഒരു വശത്തു കൂടി അരമനകളിലേക്ക് കേക്കുമായി പോകുന്ന സംവിധാനവുമായുള്ള ഇരട്ടത്താപ്പ് നയമാണ് ചിലർ സ്വീകരിക്കുന്നത്. ആരാണ് ഈ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത്? ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള പരസ്യമായ വെല്ലുവിളിയാണ് അല്ലെങ്കിൽ ആരോപണമാണിത്. ഇവർ മണിപ്പൂരിലെ സംഭവം ഒതുക്കി വെച്ചിട്ട് കേരളത്തിലെ അരമനകളിലും ബിഷപ്പ് ഹൗസുകളിലും അതുപോലെ തന്നെ വൈദിക ശ്രേഷ്ഠന്മാർക്ക് മുമ്പിലേക്കും ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാം കേക്കുമായിട്ട് പോകുന്ന തിരക്കിലാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഇവർ മൂടി വച്ചിരിക്കുകയാണ്. കേക്ക് ബിഷപ്പ് ഹൗസുകളിലും വൈദിക കേന്ദ്രങ്ങളിലും സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ കേക്ക് ഇവർ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കേക്കിന്റെ മധുരത്തിനൊപ്പം ഇവർ നിന്ന് അവർക്ക് പിന്തുണ നൽകുന്നുണ്ടോ എന്നുള്ളത് ക്രിസ്ത്യൻ സമൂഹം കൃത്യമായി മറുപടി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. കാരണം കൃത്യമായി സാക്ഷരതയുള്ള, അതായത് 100% സാക്ഷരതയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ മാധ്യമങ്ങളെ നിരീക്ഷിക്കുകയും വാർത്തകൾ കാണുകയും കേൾക്കുകയും അവലോകനം ചെയ്യുകയും കൃത്യമായ അനുബന്ധങ്ങളിൽ നിന്ന് ഇതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇടയലേഖനങ്ങളായും മറ്റുമായി ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സോഴ്സുകളെല്ലാം ഉള്ള പശ്ചാത്തലത്തിൽ ഒരു കേക്ക് കൊണ്ടൊന്നും ഒരു വോട്ടിനെ മറിക്കാനോ അല്ലെങ്കിൽ ഇത്തരം ജനാധിപത്യ ചേരിക്കെതിരെയുള്ള നീക്കത്തിനെ, ജനാധിപത്യ ചേരിയെ തകർക്കാനുള്ള നീക്കത്തിന് ഒരിക്കലും അവർ പിന്തുണ നൽകില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇന്നുമുണ്ട്. കാസ പോലുള്ള പല സംവിധാനങ്ങളും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സംഘപരിവാറിന് വേണ്ടിയിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പോലും ബോധ്യമുള്ള ക്രിസ്ത്യൻ സമൂഹം കൃത്യമായി മതേതര ചേരിക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. വീണ്ടും ഇവിടെ ആവർത്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നുള്ള ആ മുദ്രാവാക്യം ഇപ്പോഴാണ് കൃത്യമായി ആപ്റ്റാകുന്നത്, യോജിക്കുന്നത്, ചേർത്ത് നിർത്താൻ സാധിക്കുന്നത്. മണിപ്പൂരിൽ ഇപ്പോൾ 11 മാസമായിട്ട് കലാപം തുടരുകയാണ്. അവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പ്രധാനമന്ത്രിക്ക് ഒരു നടന്റെ വിവാഹത്തിന് എത്താനായിരുന്നു താല്പര്യം. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു താല്പര്യവും അദ്ദേഹം കാണിച്ചില്ല. അതുപോലെ തന്നെ ബി ജെ പിക്ക് തനിച്ച് അധികാരം കിട്ടിയപ്പോൾ മണിപ്പൂരിൽ അവർ തനി നിറം കാണിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്.
ദിവാൻ ബ്രിട്ടാസ് തുറന്നു പറയുകയാണ്, കാരണം അവർക്ക് അധികാരം കിട്ടിയ സ്വതന്ത്രമായിട്ട് വിഹരിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങളെ, അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടം പിന്നിലില്ലാതെ ഒരു കലാപവും അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ബി ജെ പി എഫ് എന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നായ അവർ സ്വന്തം കൊടി പോലും ഉപേക്ഷിച്ചിരിക്കുന്നു. ആരാണത് കേരളത്തിലെ? ആ ചോദ്യം ആർക്ക് നേരെയാണ്? കൃത്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നേരെയാണ്. കാരണം അവർ സ്വന്തം ഐഡന്റിറ്റി തന്നെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കം ദേശീയ നേതാക്കൾ അടക്കം പങ്കെടുക്കുന്ന പരിപാടികളിൽ സ്വന്തം കൊടി പോലും ഉപയോഗിക്കാനുള്ള അവകാശം അവർക്കില്ല. കൃത്യമായ വിവേചനം അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വിവേചനം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ മാടമ്പി സംവിധാനത്തിനകത്ത് കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജാതി വ്യവസ്ഥയുടെ തീണ്ടാപ്പാട് അകലെ നിൽക്കണം എന്നുള്ള അവസ്ഥ, ഉന്നത ജാതിക്കാരൻ അതായത് ഉന്നത കുലത്തിൽ ജനിച്ചവൻ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ നേരെ വന്നു കഴിഞ്ഞാൽ അവനെ വഴിമാറി സഞ്ചരിക്കണം, ഒരു തീണ്ടാപ്പാട് അകലെ നിൽക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് മുസ്ലിം ലീഗിനെ ഇവർ അകത്തെ നിർത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, എന്നാൽ സ്വന്തം കോടിയോ ഐഡന്റിറ്റിയോ ആവശ്യമില്ല, ഇതൊരിക്കലും ആരുടെ മുമ്പിലും പ്രദർശിപ്പിക്കരുതെന്നുള്ള താക്കീതാണ് കോൺഗ്രസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ചില കാര്യങ്ങൾ ഭയന്നുകൊണ്ട് സ്വന്തം ഐഡന്റിറ്റി പോലും, സ്വന്തം കൊടിയടക്കം കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും ഇവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം. ഇസാൻ ജാഫ്രിയെ വർഗീയവാദികൾക്ക് കൊല്ലാൻ വിട്ടുകൊടുത്ത തന്ത്രമായിരുന്നു ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മൗനം. ഇസാൻ ജാഫ്രി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ എം പി ആയിരുന്നു. ഗുജറാത്ത് കലാപകാലത്ത് ഇദ്ദേഹത്തെ കൊന്നപ്പോഴും യാതൊരുവിധ പ്രതികരണവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതിനെയാണ് ജോൺ ബ്രിട്ടാസ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ എഴുതാൻ കോൺഗ്രസ് പ്രകടന പത്രികയിൽ സ്ഥലം തികഞ്ഞില്ല എന്നുള്ള കോൺഗ്രസിന്റെ പ്രസ്താവനയെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. സി എ എ എന്നുള്ള മൂന്നക്ഷരം എഴുതാൻ, പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കും എന്നുള്ള ആ അത്രയും സെന്റൻസ് എഴുതാനുള്ള സ്ഥലം ഒരു പ്രകടന പത്രികയിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അതിലും അപ്രധാനമായ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയപ്പോഴും ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും എല്ലാം അടക്കം, മുസ്ലിം ന്യൂനപക്ഷങ്ങളെല്ലാം അടക്കം ബാധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു വാക്ക് പോലും എഴുതാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഇവർ നിറം മാറി കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്നാണ് സംശയിക്കേണ്ടത് എന്ന് ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർക്കുന്നു. ബിൽക്കിസ് ബാനുവിന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയപ്പോൾ അതിനെതിരെ കോടതിയെ സമീപിച്ച, കൃത്യമായി കോടതിയെ സമീപിച്ച ബിൽക്കിസ് ബാനുവിന് നിയമസഭയിൽ നിൽക്കുന്നതിനോ അതിനോടൊപ്പം നിൽക്കുന്നതിനോ ബന്ധപ്പെട്ട കോൺഗ്രസ് അടക്കമുള്ളവർ തയ്യാറായില്ല. അതിനിടത്ത് നേതാവായ സുഭാഷിണി അലിയുടെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു അതിനുണ്ടായിരുന്നത് എന്നാണ് ജോൺ ബ്രിട്ടാസ് ഇവിടെ പറയുന്നത്. നെഹ്റുവിന്റെ ഇപ്പോൾ കസേരയിൽ ഇരിക്കുന്ന ആൾ പ്രധാനമന്ത്രിയാണോ അതോ പൂജാരിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നും ജോൺ ബ്രിട്ടാസ് എം പി കണക്കിനെ പരിഹസിക്കുന്നുണ്ട്. അതായത് ഒരു പൂജാരിയുടെ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ, അത് പ്രധാനമന്ത്രിയെ തന്നെ ഉദ്ദേശിച്ചാണ്. ഒരിക്കലും ഒരു രാജ്യത്തിന് ചേർന്ന രീതിയിലുള്ള പെരുമാറ്റമല്ല അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ജോൺ ബ്രിട്ടാസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി പോരാടിയവർ പൗരത്വം തെളിയിക്കാൻ വേറെ ഏത് രേഖ തേടി പോകാനാണ്? അദ്ദേഹം വീണ്ടും ചരിത്രത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കുഞ്ഞാലി മരക്കാരന്റെ ഐഡന്റിറ്റി തെളിയിക്കാൻ ഒരു ഐ ഡി കാർഡിന്റെയും ആവശ്യമില്ല. ടിപ്പു സുൽത്താന്റെ ഐഡന്റിറ്റി തെളിയിക്കാൻ ഒരു ഐ ഡി കാർഡിന്റെയും ആവശ്യമില്ല. അതുപോലെ വാലിയകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ ഒരു ഐ ഡി കാർഡിന്റെയും ആവശ്യമില്ല. ഇവരുടെ പിന്മുറക്കാരായി വന്നവർ എന്തിനാണ് പിന്നീട് സ്വന്തം നാട്ടിലെ പൗരനാണെന്ന് തെളിയിക്കാൻ ഐ ഡി കാണിക്കേണ്ട അവസ്ഥ വരുന്നത് എന്നുള്ളത് വളരെ ഭീകരമാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി കൂട്ടിച്ചേർക്കുന്നു. ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യത്തെ ബി ജെ പി ഭയക്കുകയാണ്, അതുകൊണ്ടാണ് കേരളത്തെ അവർ വരിഞ്ഞു മുറുക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് എം പി കൂട്ടിച്ചേർത്തു. ഈ ആക്ഷേപങ്ങളെല്ലാം കൃത്യമായി ഉന്നയിക്കുമ്പോൾ തെളിവ് സഹിതമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഇതിനെ പ്രതിരോധിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് ഇനിയും സാധിക്കാതെ വന്നാൽ അവർ വലിയ കനത്ത വില നൽകി കനത്ത തിരിച്ചടിയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളടക്കം ഇടത് ചേരിക്കൊപ്പം നിലനിൽക്കും എന്നുള്ള കാര്യത്തിന് ഇതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ മണിപ്പൂരിലെ ദ്രോഹം ഒരിക്കലും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മനസ്സിൽ നിന്നും പോകില്ല എന്നും ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് ജോൺ ബ്രിട്ടാസ് എം പിയുടെ ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങൾ വീണ്ടും വീണ്ടും ചർച്ചയായി മാറുന്നത്.